Assalamualaikum, welcome back to our YouTube channel. In a puddy recipe, I tell the one little end on the chale, Manier Kulile, Manavala chicken in the Vernay recipe. Adding in Dakanokele, Adila Tasha Maya, Pachamulagum, Mali Chapum, Takalium, the Pachamulagum, Injimel Tulip. Anyway, lamp or a mixy, a jar lot on it to go to come. ചോന്തമുളകും തക്കാളിയും പിന്നെ നമ്മളുടെ ചപ്പും പുതിന ഇലയും ആവശ്യത്തിനുള്ള വെളുത്തുള്ളിയും ചീരുള്ളിയും പിന്നെ നമ്മളുടെ ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചപ്പിൻ്റെ ഇലയും പുതിയ ഇലയും ഒന്നും കൂടി ചേർത്തെടുക്കാം. പിന്നെ നമുക്കതിലോട്ട് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള തൈരും കൂടെ ഒന്ന് ഒഴിച്ചെടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് പേശി രൂപത്തിൽ അരച്ചാനെടുക്കാം. ഇപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഞങ്ങളൊരു വായയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കണ്ടോ നമ്മളുടെ ചിക്കനിലോട്ടുള്ള മസാല കേട്ടോ ഇത്. ഇനി നമ്മളുടെ ഒരു ഫുൾ കോയിൽ, നമുക്ക് ഈ ഫുൾ കോയിൽ നന്നായിട്ട് നമ്മളുടെ ഈ മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. എല്ലായിടത്തും എത്തണം. എത്തുന്നത് വിധം നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. കണ്ടോ കൈയൊക്കെ ഒന്ന് നന്നായിട്ട് ഇത് പിടിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ എല്ലായിടത്തേക്കും എത്തുന്നത് വെക്കണം. പിന്നെ അതിൻ്റെ നമ്മളുടെ മസാല ഇറക്കി വെക്കാനുള്ള ഓട്ടയിലൂടെയൊക്കെ ഒന്ന് നന്നായിട്ട് നമുക്ക് മസാല തേച്ച് ഇത് നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് നന്നാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇപ്പം എല്ലായിടത്തും നമ്മൾ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. ഈ ചിക്കനിൽ നമ്മളുടെ ഫുൾ ചിക്കനിൽ നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ചപ്പും പുതിനയിലയും വന്ന് എന്നിട്ട് നമ്മൾ ഈ അരച്ച ബാക്കിയുള്ള മസാലയിലോട്ട് നമുക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ ഈ ബാക്കി ഞങ്ങൾക്ക് രണ്ട് ലെഗ് പീസ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ലെഗ് പീസിലൊക്കെ നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം, കോട്ട് ചെയ്തെടുക്കുക. നമ്മൾ എന്തിനാ ഇത് കോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമ്മളുടെ ആ മണിയറിലെ മണവാള ചിക്കൻ്റെ ഉള്ളിൽ ഉള്ളിലിടാനുള്ള ഒരു ചിക്കനാണ് കേട്ടോ ഇത്. അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണേ. ഈ നമ്മളുടെ ഒരു ലിവറിലോട്ട് ഇനി നമ്മളുടെ ചിക്കൻ അല്ല ഫുൾ ചിക്കൻ ഇതിലൊന്ന് പൊഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് അടുപ്പ് കൂട്ടാം കേട്ടോ. അടുപ്പ് കൂട്ടിയതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള ചേട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചേരിയും വെച്ചെടുക്കാം. അതൊന്ന് ഓലക്കൂടെയൊക്കെ വെച്ച് ഒന്ന് കത്തിച്ചെത്തിയതിന് ശേഷം നമ്മളുടെ ഒരു പാൻ അതിലോട്ടൊന്ന് വെച്ചെടുക്കാം. അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചെടുക്കാം കേട്ടോ. ഓയിൽ എൻ്റെ നമ്മളുടെ രണ്ട് ലെഗ് പീസ് ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ, ആ ലെഗ് പീസ് ഒന്ന് നമുക്ക് പൊരിച്ചെടുക്കാം. അതിൻ്റെ കൂടെ ഒരു ലിവറും ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടി ഞങ്ങളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കണ്ടോ ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല മണയാണ് കേട്ടോ ഈ മസാലയ്ക്ക്, മണവുമാണ് ടേസ്റ്റുമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മസാല ഇതിന് ഉപയോഗിക്കുന്നത്.
പിന്നെ ഈ ഒരു ഭാഗം പൊന്നി വന്നാൽ മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഇത് ഇങ്ങനെ പൊന്നി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ പൊന്നി വന്നുകൊണ്ട് ഇനി നമുക്കിപ്പോൾ നമ്മളുടെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. നമ്മളുടെ ലിവറും രണ്ട് ലെഗ് പീസും പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇഡ്ഡലി ചെമ്പ് നമ്മളുടെ അടുപ്പിൽ വെക്കാം. അതിലോട്ട് ഇതുപോലത്തെ ഒരു ഓട്ടപാത്രം വെച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഓട്ടപാത്രം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മൾക്ക് ചെറുനാരങ്ങയും തക്കാളിയും വലിയുള്ളിയും ഒരു വയലിട്ടിട്ട് കീ പോലെ മൂടാം. പിന്നെ നമ്മളുടെ ചമ്മന്തിയും അതുപോലെ തന്നെ ചെയ്യാം. എങ്ങനെ മൂടാൻ നോക്കിയാലോ, ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ കീ പോലെ ഈ വയല മൂടുന്നത്. കണ്ടോ, രണ്ടും മൂടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളുടെ മാഗ്നറ്റ് ചെയ്ത ഇതുണ്ടല്ലോ, അതൊന്നും ഇതിൽ ോട്ട് നമ്മളുടെ ഞങ്ങളിന്നിവിടെ മന്തിയായിട്ട് ഉണ്ടാക്കുന്നത് സ്പെഷ്യലാണ്. ആ മന്തി ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ചിക്കൻ്റെ ഉള്ളിലോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, റൈസ് ഈ മന്തി റൈസ് ചിക്കൻ്റെ ഉള്ളിലോട്ടൊന്ന് നമ്മൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടു ഒന്ന് കീറി കൊടുക്കാം. ഞങ്ങൾ സെൻറ്റർ ഭാഗ പോർഷനാണ് കേട്ടോ കീറുന്നത്. ഇനി നമുക്കൊരു കോഴിമുട്ട അതിൻ്റെ ഉള്ളിലോട്ട് വെക്കാം. പിന്നെ ആ നേരത്തെ പൊരിച്ച് വെച്ചിന ഒരു ലെഗ് പീസാണ് ഉണ്ടായിരുന്നല്ലോ, അത് ഇതിൻ്റെ ഉള്ളിലോട്ട് വെക്കാം. പോലെ ആക്കിയ ചമ്മന്തിയും ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാം. കണ്ടോ, എന്നിട്ടൊരു നുനി സൂചി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് തുന്നിയെടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് തുന്നിയെടുക്കാം. എല്ലാ ഭാഗവും ഒന്നും കാണാത്ത വിധത്തിൽ നമുക്കൊന്നിത് തുന്നിയെടുക്കാം. കണ്ടില്ലേ, എല്ലാവരും ഒന്നിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ നല്ലോണം ഒന്ന് തുന്നിയെടുക്കുകയാണ്. മുകളിലോട്ട് നമ്മളുടെ മൈദപ്പൊടി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ രണ്ട് ലെഗോ ഒന്ന് കൂട്ടിയിട്ട് നൂല് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കെട്ടിയെടുക്കുക കേട്ടോ. നമ്മളെന്താ മൈദപ്പൊടി ഇതറ കാരണം എന്ന് വെച്ചാൽ അത് ഇതറിയാൽ പിന്നെ അത് അവിടെ നിന്ന് ഓട്ടി നിന്നോളും, അതൊന്നും ഊരിപ്പോരൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. കണ്ടോ, ഇനി ഇതുപോലെ നമ്മളുടെ കാലൊന്ന് കെട്ടിയെടുക്കാം. രണ്ട് കാലും വെച്ചിട്ടൊന്ന് കെട്ടിയെടുക്കാം. ഇപ്പം അതാ നമ്മൾ കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി വേറൊരു വയല അതിൻ്റെ മുകളിലോട്ട് വെക്കാം. എന്നിട്ട് ഇതൊരു ഇഡ്ഡലി ചെമ്പിൽ റെഡിയാകാൻ വെക്കാം കേട്ടോ. നമ്മളുടെ നേരത്തെ ഞാൻ പറഞ്ഞ ഇഡ്ഡലി ചെമ്പില്ല, അതിൽ തന്നെയാണ്. കണ്ടോ, ഇതിപ്പോൾ റെഡിയായി വെക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട്. നമ്മൾ ആവിൽ വേവിച്ചെടുക്കുക കേട്ടോ. ഇത് പറയട്ടോയതാണ്. കണ്ടോ, എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി വെക്കണം കേട്ടോ. നമ്മൾ സേർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ വയലൊക്കെ ഒന്ന് മാറ്റാം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ അവൽ വേവിച്ചെടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അതിനായിട്ട് നേരത്തെ കടായിൽ തന്നെയാണ് പൊരിച്ചെടുക്കുന്നത്. ആ കടായി ചട്ടി ഒന്ന് ആ പാനിൽ വെച്ചിട്ട് നമുക്ക് അതിലോട്ട് നേരത്തെ ഓയിൽ തന്നെയാണ് കേട്ടോ, അതിൽ തന്നെ ഇത് പൊരിച്ചെടുക്കാം കേട്ടോ. ഓയിലിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ടാകും കുറേ നേരമല്ലേ. അപ്പോൾ ഇനി നമ്മളുടെ ഈ ചിക്കനൊന്ന് ഇതിലൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, ഇനി ബാക്കി വന്ന മസാല ഉണ്ടെങ്കിലും അതിൻ്റെ മുകളിലോട്ട്
നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളുടെ രണ്ട് ലെഗ് പീസ് ഉണ്ടല്ലോ, ആ അതും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വെച്ചുകൊടുക്കാം. എക്സ്ട്രാ ലെഗ് പീസാട്ടോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ, മറ്റേ ഭാഗവും ഫ്രൈ ആയി വരണം. അതിന് വേണ്ടിയാണ് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ നല്ല പുക കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതുകൊണ്ട് കാണാൻ പറ്റുന്നില്ലെന്ന് അറിയില്ല, നല്ല പുക പറയുന്നുണ്ട്. കണ്ടില്ലേ ഇപ്പോൾ ഇതാ നമ്മൾ മറ്റേ ഭാഗമൊക്കെ മറിച്ചിട്ട് കൊടുത്ത് അതൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്നൊരു വായിലോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് ഒരു വായില ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അത് കീറിപ്പോകും. അതിന് വേണ്ടി നമ്മൾ ചൂടാക്കിയെടുക്കുന്നത്. ഇനി അതിലോട്ട് നമുക്ക് ഡെക്കറേഷന് വേണ്ടി നമുക്ക് സവാള വെച്ചെടുക്കാം, കരിവേപ്പിലയൊക്കെ വെച്ചെടുക്കാം. എന്നിട്ട് നമ്മളുടെ ചിക്കൻ ഇതിലോട്ട് വെച്ചെടുക്കാം കേട്ടോ. മണയേറിയിലെ മണവാളന്മാർ എന്ന് പറഞ്ഞ ചിക്കനൊന്നും നമുക്ക് ഇതിൽ വെച്ചെടുക്കാം. ഇനി നമ്മളുടെ ബാക്കിയുള്ള മസാലക്കൂട്ടുകളൊക്കെ ഇവിടെ വെക്കാം, നമ്മളുടെ എക്സ്ട്രാ ലെഗ് പീസും വെക്കാം. കണ്ടില്ലേ കാണാൻ എന്ത് ലുക്കാലേ, ഇവരൊക്കെ കാണുമ്പോൾ എന്തെല്ലാം ഐറ്റംസാണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല, എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളൊന്നിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല, കണ്ടില്ലേ. കണ്ടിട്ട് തന്നെ കൊത്തി വരുന്നുണ്ട്, തിന്നാൻ തന്നെ പൂതിയാന്ന്. നമുക്കിതിൻ്റെ ഉള്ളൊന്ന് കാണണ്ടേ, അപ്പം നമുക്ക് നോക്കിയാലോ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സെൻട്രൽ പോർഷൻ ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതിനുള്ളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാണാനുള്ള ആകാംക്ഷയിലാണെന്നില്ല അല്ലേ. എന്നാൽ നമുക്ക് നോക്കാം അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്ന്. അപ്പോൾ ദാ നമ്മൾ മുറുക്കിയാട്ടോ, നല്ല ചൂടുണ്ട്, എന്നെ കഴിയുന്നില്ല. അപ്പോൾ ഇതാ നമ്മൾ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ നമ്മളുടെ മസാല. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത് നോക്കിയാലോ. ഒരു കോഴിമുട്ട കണ്ടോ, ഇതൊരു കോഴിമുട്ടയാണ്, നമ്മൾ നേരത്തെ ഇട്ട കോഴിമുട്ടയാണ്. അപ്പോൾ അതിലൊക്കെ മസാല പിടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. ഇത് കോഴിമുട്ട, കോഴിമുട്ട മാത്രമല്ല നമ്മളുടെ റൈസൊക്കെ നമുക്കൊന്ന് കാണണ്ടേ. ഇതാ ഇത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ചിക്കൻ, നമ്മുടെ ലെഗ് പീസ് ഒന്ന് അതിൻ്റെ ഉള്ളിൽ വെച്ചിരുന്നല്ലോ, അതാണത്. പിന്നെ നമ്മളുടെ റൈസ് കാണണ്ടേ, ഇതാ റൈസ് ചമ്മന്തിയുടെ എല്ലാത്തിൻ്റെ ആ ഒരു കൂട്ടം ഒന്നായിട്ട് റൈസിൽ വെട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കഴിക്കാൻ തന്നെ വേറൊരു ടേസ്റ്റ്, ഒരു നൂഡിൽസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാട്ടോ ഇതിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ മണയേറിയിലെ മണവാള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.